ഇന്നോ ഇന്നലെയോ മാർക്കം കൂടി ഉണ്ടായവരല്ല നമ്മളാരും. തലമുറകളായിട്ടേ നമ്മൾ ഹിന്ദുക്കളാണ്. ഈ നാട് നമ്മുടെ ഹിന്ദുക്കളുടെ നാടാണ്. നമ്മളെ കഴിഞ്ഞേ ഉള്ളൂ ഇവിടെ മറ്റാരും. അത്രേ ഉണ്ടാകാവൂ. എന്നെ വിളിപ്പിച്ച എന്തിനാ? അത് പറയൂ. ആ പറയാ. അമ്പലത്തിലെ എഴുന്നള്ളിപ്പ് തടയാൻ മാപ്പിളാരൊരു ശ്രമം നടത്തി. അത് ചൊല്ലി തുടങ്ങിയ കശപശയാണ് ഇവിടം വരെ എത്തിച്ചത്. ആ ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല ഉറപ്പാ. ഇനി അവന്മാര് തലപൊക്കിയാൽ മർമ്മത്തിന് കൂട്ടി ഒതുക്കണം. ആൾബലവും ശക്തിയും കൊണ്ടേ അത് പറ്റൂ. വിശ്വനാഥൻ വേണം എല്ലാറ്റിനും മുമ്പിൽ. എന്തിന്? കുത്തിമലത്താൻ അല്ലേ? ആ വേണ്ടി വന്നാൽ. മനസ്സില്ല വിശ്വനാഥ, ഇത് നമ്മുടെ സമുദായത്തിന്റെ പ്രശ്നമാണ്. 7 കൊല്ലം മുമ്പ് എന്നെ വിലങ്ങ് വെച്ച് ഇതിലേ കൊണ്ടുപോയപ്പോ ഒരുത്തനെയും കണ്ടില്ല. സമുദായം എനിക്കറിയാം എല്ലാത്തിനെ. ലോഹ്യം പറയാൻ വന്ന പോനെ എടങ്ങേർ പറഞ്ഞിറക്കി ഇവിടെ ഉണ്ടായിരുന്നു. ബഷീർ, ആ കാഫറിന്റെ ലോഹ്യം കുറച്ചു മതി. ഏതായാലും രാവണിയാരുടെ വലയിലും വീണില്ല. ഉറപ്പിക്കണ്ട, ജാതി അതാ. നമ്മൾ സൂക്ഷിച്ചു തന്നെ നിന്നാ മതി. മറ്റാരെക്കാളും നിനക്ക് മനസ്സിലാകും. അന്ന് നീ സഹിച്ചത് കൊണ്ട് ഒരുത്തന്റെ ചോരേ വീണുള്ളൂ. പക്ഷെ അവിടെ അങ്ങോട്ട് നിന്നില്ല പോലെ. ആണ്ടോടാണ്ട് ഇതിപ്പോ എത്ര തവണയായി, എത്ര എണ്ണമായി എന്ന് കരുതി ചത്തുപോലെ ഞാൻ വിട്ടൂടല്ലോ. നീ ഇപ്പൊ വന്ന് നന്നായി മോനെ. ഒരു തുണയായില്ല. 7 കൊല്ലം അഴിയെണ്ണാൻ എനിക്ക് ആരും തുണയുണ്ടായിരുന്നില്ല. കൊടുക്ക ബഷീറിന് വരെ ഞാൻ ശത്രു. മടുത്തു. ചാവാനുള്ള ചത്ത് തുലയട്ടെ, ഞാൻ ആര് തടയാൻ? വിശ്വനാഥ, ഒന്നിനും എന്നെ കാക്കണ്ട. ഒരു വിശ്വനാഥൻ, നിങ്ങൾ അവനെ കണ്ടോടാ. ഒരു ദിവസം അവൻ എന്റെ മുമ്പിൽ വന്ന് ചാടും. ഈ കത്തിമോനെ കുരുക്കാനുള്ള ആളാ അവന്റെ കുടൽമാല. എന്താ വിശ്വ തിരിച്ചു പോകുന്നത്? ഒന്നും വേണ്ടേ? വേണ്ട, ഇനിയും ജയിലിലേക്ക് തന്നെ തിരിച്ചു പോകാൻ താല്പര്യമില്ല. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്താൽ നാളെ പറയാൻ തിണ്ണവിടേക്കാൻ അതാ വിട്ടു കളഞ്ഞത്. അവൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ, ഇനിയും കാണുമല്ലോ. അതാ പേടി. ഇറങ്ങിപ്പോന്നപ്പോ നീയും പറഞ്ഞില്ലല്ലോ നിൽക്കാൻ. സാരമില്ല, മുളപ്പിക്കും. എനിക്ക് നിന്നോട് വഴക്കൊന്നുമില്ല. പോയിക്കോ. പഴക്കും ബഹളവും പിന്നെ പോട്ടേ എന്ന് വെക്കാം. ചാവാനുള്ള ഒരു ചത്തേ പറ്റൂ. പക്ഷെ അതിന്റെ ഇടയിൽ ഈ നശിച്ച പോലീസ് കാവലാ ചതിയായി പോയത്. അതെന്താ ചേട്ടാ? ആൾക്കാര് പണ്ടത്തെ പോലെ പുറത്തിറങ്ങി നടക്കാതെ എങ്ങനെയാടാ ക്രയവിക്രയം നടക്കുക? ക്രയവിക്രയം? ആ പണയപ്പാടുമായിട്ട് വരിക, കടം മേടിക്കുക, പലിശയും മുതലും തിരിച്ചടക്കുക, വീണ്ടും പണയം വെക്കുക. ക്രയവിക്രയം നടന്നാലല്ലേ പെട്ടിയിൽ 10 പുത്തം വീഴത്തുള്ളൂ. അഞ്ഞിമുട്ടിക്കുന്ന ഒരു ഏർപ്പാടായി പോയല്ലോ എന്റെ കർത്താവേ. കുടിക്കാൻ കാപ്പിയോ മറ്റോ എടുക്കണോ? ഇവിടെ ആർക്കൊന്നും വേണ്ട. ഇനി അതും കൂടി കുടിച്ച് കുടിപ്പിക്കാത്തതിന്റെ കുറവേ ഉള്ളൂ. കാപ്പി ആർക്ക് തിന്നാനാ നിങ്ങൾ ഈ മുക്കിയും ഞെരിക്കും സമ്പാദിക്കുന്നത്? നിന്റെ അമ്മയുടെ 40 അടിന്തരത്തിൽ പാച്ചോറ് വെക്കാൻ. വെറുതെ അല്ല കർത്താവ് തമ്പുരാൻ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം തരാത്തത്. ദൈവാനുഗ്രഹം കൊണ്ട് അത്രയും പണ ചെലവ് കുറഞ്ഞു എന്ന് കരുതുകയല്ല വേണ്ടത്. ശവം പള്ളിയായ പള്ളിക്കൊക്കെ നേർന്നോളും. ഗർഭം ഉണ്ടാവാൻ മുടിപ്പിക്കാൻ. എടാ മക്കളെ,
എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇവിടത്തെ വഴക്കും ബഹളും ഒക്കെ നമുക്കൊന്ന് പറഞ്ഞു തീർക്കണ്ടേ? തീർന്നിട്ടാ നല്ലതാണ്. അതിനൊക്കെ മെനക്കെടാ, ഇവിടെ ആർക്കാ സമയം? ആർക്കുമില്ലെങ്കിൽ എനിക്കുണ്ടടാ. ആചാര്യരുടെ ബാബയും ആ രാമണി നായരുടെ അച്ഛനും ഞാനും കൂടി ഒരുമിച്ച ഈ മണ്ണിൽ ആദ്യം കുടിയേറി പാർത്തത്. അന്ന് ഇവിടെ ജാതിയും അതും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ സന്തതി പരമ്പരകള് ചേരിതിരിഞ്ഞ് തമ്മി തല്ലി നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾക്കാർക്കും ആരോടും ശത്രുതയില്ല. പക്ഷേ അടിച്ചൊതുക്കാനും മെക്കെട്ട് കയറാനും വന്ന താന്നു കൊടുക്കാൻ പറ്റൂല, ഈ ജമ്മത്ത് പറ്റൂല. അടിച്ചൊതുക്കാനും മെക്കെട്ട് കയറാനും ആരും വരില്ലെങ്കിൽ വരില്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം. അങ്ങനെ ഒരു പരസ്പരധാരണ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങോട്ടൊരാക്രമണത്തിന് മുതിരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ. ഉറപ്പാണ് മോനെ. അവർക്ക് രണ്ടു കൂട്ടർക്കും സമരിയാവാൻ സമ്മതമാണെങ്കിൽ പിന്നെ നമ്മള് സത്യവിശ്വാസികൾക്ക് എന്നതാ എതിർപ്പ്? ആ പലിശ ഇതുവരെ കിട്ടിയിട്ടില്ല. തിരുത്താൻ തയ്യാറായ മനസ്സും പൊരുത്തപ്പെടാൻ തയ്യാറായ മനുഷ്യരും ഇനി ഇവിടെ സമാധാനത്തിന് കാക്കിയുടെ കാവൽ വേണ്ട സാർ. ഇനി നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം. ദയവായി ഇവിടെ നിന്ന് പോലീസിനെ പിൻവലിക്കണം സാർ. എന്താ എല്ലാവരും സമ്മതിച്ചല്ലോ, ഞങ്ങള് പൊരുത്തപ്പെടാൻ തയ്യാറാണ് സാർ. വഴക്കനും വയ്യാവേരിക്കും ഇനി ഞങ്ങളില്ല. മണ്ണ് നമ്മുടെ മണ്ണ്, മണ്ണല്ല ഇത് പൊന്ന്. ഈ മണ്ണ് നല്ല മണ്ണ്, ഒരു കന്നീളം പെണ്ണ്, ആ കന്നീളം പെണ്ണ്. കന്നി പെണ്ണിനു കാണിക്ക വെക്കാൻ എന്തെല്ലാം കൊണ്ടുവന്നു, എന്തെല്ലാം കൂറുകൾ വേർതിരിഞ്ഞ് അംഗം വെട്ടുന്ന കൂടപ്പിറപ്പിന്റെ ചോരയാണോ? അല്ലല്ലോ, പൊന്നല്ല പണമല്ല, പൊന്മുള പൊട്ടും മണിവിത്ത് വെട്ടിക്കിളച്ചു മറിക്കും അവരുടെ നെറ്റി വിയർപ്പിൻ തൂമുത്ത്. ഈ മണ്ണ് നമ്മുടെ മണ്ണ്, മണലിൽ പൊന്ന്. ഈ മണ്ണ് നല്ല മണ്ണ്, ഒരു കന്നീളം പെണ്ണ്, ആ കന്നീളം പെണ്ണ്. പുതുമണ്ണിനെന്തൊരു വാസന, പട്ടുടുത്തി വളിനിയൊരുങ്ങി നിൽക്കും, മുത്തും പവിഴവും ചാർത്തി നിൽക്കും. ഓരോ തളികയിൽ മാങ്കനി തേങ്കനി ഒരുക്കി വയ്ക്കും ഇവളൊരുക്കി വയ്ക്കും. ഈ മണ്ണ് നമ്മുടെ മണ്ണ്, മണ്ണിലൊരു പൊന്ന്. ഈ മണ്ണ് നല്ല മണ്ണ്, ഒരു കന്നീളം പെണ്ണ്, ആ കന്നീളം പെണ്ണ്. ആകാശത്തിലെ പക്ഷികളെ, നാളെ ഇതുവഴി വന്നോളൂ. ആകാശത്തിലെ പക്ഷികളെ, നാളെ ഇതുവഴി വന്നോളൂ. ഞങ്ങളുടെ പാടത്ത് പാൽ
കതിർമുക്കുമ്പോൾ ഒന്നാം മണി കതിർ കൊയ്തോളൂ. തെക്കൻ പൂവന്റെ പട്ടീലം കൊമ്പിലെ തേൻ കൊടുക്കാൻ നിങ്ങൾ വന്നോളൂ. ഈ മണ്ണ് നമ്മുടെ മണ്ണ്, മണ്ണൽ ഇത് പൊന്ന്. ഈ മണ്ണ് നല്ല മണ്ണൊരു കണ്ണീളം പെണ്ണ്, ആ കണ്ണീളം പെണ്ണ്, കണ്ണീളം പെണ്ണ്. ഈ മണ്ണ് നമ്മുടെ മണ്ണ്, മണ്ണൽ ഇത് പൊന്ന്. ഈ മണ്ണ് നല്ല മണ്ണൊരു കണ്ണീളം പെണ്ണ്. നളിനിയുടെ കല്യാണം കഴിഞ്ഞത് ജയിലി വെച്ചറിഞ്ഞു. അന്നേ ഉറപ്പിച്ചത് ഇങ്ങോട്ടിന് വരരുതെന്ന്. പക്ഷേ നീ, അമ്മ, അച്ഛൻ എല്ലാരെയും ഓർത്തപ്പോ വേണ്ടായിരുന്നു. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് കാര്യമില്ല മോൾ. ഇനി ആർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ട. ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. എങ്ങോട്ട് ചേട്ടാ? അറിയില്ല, എങ്ങോട്ടെങ്കിലും പോണം. നിന്നോട് മാത്രമേ പറയാനും. മുളിപ്പിക്ക. എന്റെ ചേട്ടാ, നമ്മുടെ ഈ നാട്ടുകാരി ഇനി ഇതുപോലെ സ്വരുമയോടുകൂടി കഴിയുമെന്ന് ഞാൻ കരുതിയില്ല. ഓക്കേ, അവിടെ ഈശ്വര, ഈ സമാധാനം ഒന്ന് നിലനിന്ന് കണ്ടാ മതിയായിരുന്നു. ചതിച്ചു ചതിച്ചു. പിന്നെ അടിയും പിടി മകളോ? ഭഗവാനെ, ചുറ്റിക്കാഴ്ച പിരിക്കാൻ നിന്ന പത്ത് ദിവസത്തിന് ഷാപ്പുകാരെ കുട്ടിയാണ് കുട്ടി. കറിയായും പാപ്പിയും കുഞ്ഞുവർക്കി ചേട്ടനും കൂടി പള്ളിമണി അടിച്ച ആളെ കുട്ടിയാണ്. രാവണ്യായ ആളുകളും കുട്ടിനാണുവിന്റെ ഭാഗത്താണ്. പോലീസിനും ആള് പോയിട്ടുണ്ട്. ബുദ്ധനും രാമനും ഭരിച്ച രാമരാജ്യമാണ്. ഇവിടെ മറ്റൊരു മതത്തിനും ഹിന്ദു മതത്തിന്റെ പ്രസക്തിയില്ല. നമ്മുടെ രക്തം ചിന്തിയിട്ടായാലും നമ്മുടെ വികാരങ്ങളും സ്വാതന്ത്ര്യവും നാം സംരക്ഷിച്ചെടുക്കണം. അതിന് നാം കൈകോർത്ത് ഒറ്റക്കെട്ടായി നിൽക്കണം. നിങ്ങൾ അതിന് തയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ അതിന് തയ്യാറുണ്ടോ? ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലാണ് വഴക്കും ലഹളി എന്ന് കരുതി നമ്മൾ താരമാക്കാണ്ടിരുന്നൂടാ. ആ കള്ളക്കാഫറിങ്ങൾ പഴയ വൈരാഗ്യം തീർക്കാൻ ശ്രമിച്ചു കൂടുന്നില്ല. കരുതി നിൽക്കണം. ഓരോ തട്ടി, 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 എന്റെ ദൈവമേ, ഇവരെ രക്ഷിക്കാൻ ആരെ കൊണ്ടുപോകും? കിടിത്തിയും പേമാരിയും വീണ് പേരോടെ നശിച്ച് ഇവരി ജിപ്പിച്ചു. മനംനൊന്ന് ഉരുവിട്ട ശാപവരസുകൾ സത്യമായി. മനുഷ്യന്റെ തിന്മ കണ്ട് ഈശ്വരന്റെ മനസ്സുരി. ആ കണ്ണുനീർ ശാപത്തിന്റെ പേമാരിയായി ഒഴുകി. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. അവൻ ആകാശത്തു നിന്ന് അഗ്നിയും ഗന്ധകവും വർഷിച്ചു. ആകാശത്തിന്റെ കീഴിൽ നിന്ന് ജീവശ്വാസമുള്ള സകലതിനെ നശിപ്പിക്കാൻ അവൻ ഭൂമിയിൽ പ്രളയം വരുത്തി. അന്ന് ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു. ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു. ഹേ
രാത്രി ഉണ്ടായ അതിശക്തമായ പേമാരിയിലും തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും തൊടുപുഴയ്ക്കടുത്ത് നങ്ങ്യാർത്തൊടി കുടിയേറ്റ കോളനി ആകെ നശിച്ചുപോയി. പരിസര പ്രദേശങ്ങളാകെ വെള്ളത്തിൽ മുങ്ങി. പാടശേഖരങ്ങളും വൻമരങ്ങളും കുത്തിയൊഴുകിയ വെള്ളത്തിൽ ഒലിച്ചുപോയി. മലയിടിഞ്ഞു വീണ് നിരവധി വീടുകൾ തകർന്നു. നൂറിലേറെ പേർ കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. മൃതദേഹങ്ങൾക്കും നാശാവശിഷ്ടങ്ങൾക്കും വേണ്ടിയുള്ള തെരച്ചിൽ ഈ സമയത്തും തുടരുകയാണ്. അപകടത്തിൽപ്പെട്ട കോളനി നിവാസികൾക്ക് അടിയന്തര സഹായം എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പ്രസ്താവിച്ചു. നിസ്സഹായരായി പ്രത്യാശയേറ്റ് നിൽക്കുന്ന നിങ്ങളെ കുറിച്ച് നമ്മുടെ സർക്കാരിന് അഗാധമായ ദുഃഖമുണ്ട്. ഈ ക്യാമ്പ് താൽക്കാലികമാണെന്ന് അറിയാമല്ലോ. എന്നാലും ചെയ്യാവുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് നിങ്ങളെ സഹായിക്കുവാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. നൂറുകണക്കിനടി ആഴത്തിൽ ഇവിടെ മണ്ണിളകി പോയിട്ടുണ്ട്. സമീപ ഭാവിയിൽ ഒരു പുനരധിവാസം ഇവിടെ സാധ്യമല്ല. അടുത്തുള്ള അധിവാസ യോഗ്യങ്ങളായ സ്ഥലങ്ങളെല്ലാം വിവിധ കോളനികൾക്കായി പതിച്ചു കൊടുത്തു പോയതാണ്. നിങ്ങളെ മാറ്റി താമസിപ്പിക്കുവാൻ കഴിയുന്ന ഏറ്റവും അടുത്ത സ്ഥലം ഇവിടെ നിന്നും 160 കിലോമീറ്റർ അകലെയുള്ള കണിയാൻ കുന്നിലെ പുറമ്പോക്ക് താഴ്വരയാണ്. ആ സ്ഥലം ഗവൺമെന്റ് നിങ്ങളുടെ പേരിൽ പതിച്ചു തരും. അവിടെ എത്തിച്ചേർന്നാൽ വീടുകൾ വയ്ക്കുവാനും കൃഷി ഇറക്കാനുമുള്ള എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് നിങ്ങൾക്ക് നൽകും. അവശേഷിക്കുന്ന സ്വത്ത് സമ്പാദ്യങ്ങളും കന്നുമാടുകളുമായി നിങ്ങൾ ഉടനെ പുറപ്പെടണം. നിങ്ങളിൽ ഒരാൾ ആ യാത്രയ്ക്ക് നേതൃത്വം നൽകാൻ മുന്നോട്ട് വരണം. ഞങ്ങൾ ഇവിടെ വിട്ട് എവിടേക്കുമില്ല. ഒരു ചെറുനാമ്പ് പോലും കിളിർക്കാനിടയില്ലാത്ത ഈ മണ്ണിൽ കടിച്ചു തൂങ്ങുന്നത് വെറുതെയാണ്. നാളെയെ കുറിച്ചുകൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ ജീവിതമൊക്കെ ഇവിടം കൊണ്ട് തീർന്നു സാറേ. ആ ചിന്ത തെറ്റാണ്. നഷ്ടപ്പെട്ടതിനേക്കാൾ വലുതാണ് നേടാനുള്ളതെന്ന പ്രത്യാശ. അതാണ് ഏറ്റവും വലിയ ബലം. അതുണ്ടെങ്കിലേ മനുഷ്യനും നാടും ദുരന്തങ്ങളെ അതിജീവിക്കും. സാറന്മാര് പറഞ്ഞത് ശരിയാണ്. ദൈവവിധിയാണ് സംബന്ധിച്ച്. നമ്മൾ ഇവിടെ വിട്ടു പോയേ മതിയാകും. ഈ മലമ്പ്രദേശം 100 മേനി വിളയുന്ന ഭൂമിയാക്കി മാറ്റിയ നിങ്ങൾക്ക് തീർച്ചയായും കണിയാൻ കുന്നിന്റെ താഴ്വര പൊന്നു വിളയുന്ന ഭൂമിയാക്കി മാറ്റാൻ കഴിയും. ഞങ്ങൾ തയ്യാറാണ് സാർ.